മുഴിയുടെ താളം മലയാളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കാഗളിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാഗളിയിലെ കുറച്ച് കവിതകളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എടശ്ശേരിയുടെ കവിതയാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുത്തൻകലവും എരിവാളും എന്ന് പറയുന്ന എടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ആ കവിത ഇതേപോലെ തന്നെ സമരോന്മുഖമായിട്ടുള്ള വലിയ വിദ്വേഷത്തിന്റെ വലിയ പ്രതിഷേധത്തിന്റെ ഒക്കെ സ്വരം കൊണ്ടുവരുന്ന ഒരു കവിതയാണ് പുത്തൻകലവും എരിവാളും. ആ കവിതയിലും ഇതേപോലെ തന്നെ ഈ തെക്കിട്ട എന്ന് പറയുന്ന താളം വ്യത്യസ്തമായിട്ടുള്ളൊരു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആരേ പോയ പുകിൽ കീപ്പാടത്തരിമയോടാരിയൻ വിത്തിട്ടു മേലേ തീമഴ താഴേ ചങ്കനൽ മീനക്കൊടുമ്പയിൽ കത്തുമ്പോൾ ാടയുമാട്ടിത്തളരാതെ കരിതാഴ്ത്തി വലിക്കും എരുതൊപ്പം എണ്ണമിനുപ്പാലല്ലോ തടിമിന്നി വിയർപ്പാലാലോലം ഇമ്മൺപാൽ തരിയാവോളം വിഷുക്കൊമ്മയിൽ പൂക്കണി വെപ്പോളം കോമനുഴുതു മറിച്ചോ പാടം കോമൻ വിതച്ചു പൊന്നാര്യൻ എന്ന് തുടങ്ങുന്ന അത് തക്കിട്ട 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 എന്ന തളത്തിലാണ് ആ കവിത പോകുന്നത്. ആ കവിതയും ഇതിന്റെ അവസാനം ആർക്കാണ് പിന്നെ കൊയ്യാനുള്ള അവകാശം, വിത്ത് എറിഞ്ഞവനാണ് വിതച്ചവനാണ് കൊയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് ആ കവിത അങ്ങനെയാണ് അവസാനിക്കുന്നത്. അധികാരം കൊയ്യണവാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരൻ അവരുടെ കണ്ഠം പരത്തുന്നുണ്ട് ആകാശങ്ങളിൽ ഈ മന്ത്രം അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ. ആ കൊയ്യാനുള്ള അവകാശം അധികാരം നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാവട്ടെ പൊന്നാര്യൻ കൊയ്യൽ എന്ന് പറയുന്ന ഒരു തൊഴിലാളികളുടെ സമരത്തോട് ഒപ്പം നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന മാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്ന ജന്മിത്വം അവസാനിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു പക്ഷേ കാർഷിക ബന്ധ നിയമത്തിന്റെയും ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ നിയമനിർമ്മാണത്തിന്റെയും ഒക്കെ മുന്നേ മുമ്പേ സഞ്ചരിച്ച ഒരു കവിതയാണത്. ഐക്യ കേരളം എന്ന് പറയുന്ന വേറെ ഒരു കവിത ഇതേ താളം തന്നെയാണ്. ഈ തക്കിട്ട തക്കിട്ട എന്ന് പറയുന്ന താളം തന്നെയാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐക്യം പുലർന്നഴകിലി കേരളം മഹിതഭഗ്യം ഭുജിച്ചു വിലസേണം മകുടമുയരേണം മമത വളരേണം പരശുധരപുരിയിൽ അവരൊരുമയൊടിരുന്നരുളി പരാഗവെന്നിനി വരേണം കൊല്ലം കഴിഞ്ഞളവിലല്ലോ സമസ്ത ദിശിഹല്ലോഹലങ്ങളുയരുന്നു ആലുവയിൽ വന്നു കാര്യമുയർന്നു കാതിനമൃതാമരിയവാതുകളുയർന്നു കാതിനമൃതാമരിയവാതുകളുയർന്നു വലബോധുമരിശം തമിഴനാർന്നു വഞ്ചിയിലമർന്നു പതകു ശ്രീഹസിച്ചു ചിലരഞ്ചിയിലതെല്ലുമതിനാറാൾ വന്നു മലബാറിൽ ചേർന്നലറി മാറി ചേലിലൊരു ദിഗ്വിജയ ഹാലിളകി അനഘമഘവാജിയുടെ കെട്ടുകയറൂരി. ദണ്ഡകം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് ഈ കവിത വരിക. പക്ഷെ യഥാർത്ഥത്തിൽ വൺ ടു തക്കിട്ട തക്കിട്ട എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ആ താളത്തിൽ തന്നെ നമുക്ക് ഈ കവിത കാണാൻ സാധിക്കും. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ലഘുക്കളെ വെച്ചുകൊണ്ട് ഐക്യം പുലർന്നഴകിലി കേരളം മഹിതഭഗ്യം ഭുജിച്ചു വിലസേണം മകുടമുയരേണം മമത വളരേണം പരശുധരപുരിയിൽ അവരൊരുമയൊടിരുന്നരുളി പാരാഗവെന്നിനി വരേണം. ഈ തരത്തില് ഗുരുവിനെ മാറ്റി ലഘുവാക്കുന്ന സമയത്ത് കവിതയ്ക്ക് വരുന്ന ചടുലത നമുക്ക് ശ്രദ്ധിക്കണം. അതേപോലെ നമുക്കൊക്കെ വളരെ പരിചയമുള്ള നമുക്ക് പഠിക്കാൻ സ്കൂളിലെ കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന കവിതയാണ് പലരും ചൊല്ലിക്കേട്ടിട്ടുണ്ടാവും. കറുത്ത ചെട്ടിച്ചികൾ എന്ന് പറയുന്ന എടശ്ശേരിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിത മേഘങ്ങളെ വളയാർ ചുരം കടന്നു വരുന്ന മേഘങ്ങളെക്കുറിച്ച് കേരളത്തിൽ മഴ പെയ്യിക്കുന്ന മേഘങ്ങളെക്കുറിച്ചുള്ള കവിതയാണ്. പേരാറ്റുനീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമട്ടിത്തെളിച്ചുകൊണ്ടങ്ങനെ എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഇത്തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ മാരിവില്ലെന്നേ നിനച്ചുപോയി നാം മനോഹാരി ഭൂഭംഗിയാൽ സ്തബ്ധരായോഷമാർ ചായം പിഴിഞ്ഞോരു ചേല ചുറ്റിപ്പു ചായം പിഴിഞ്ഞോരു ചേല ചുറ്റിപ്പുതച്ചായതാമാകുമസാനുവിൽ നിൽക്കവേ ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കാത്തുകിടക്കയാം
പെറ്റണീക്കും മുമ്പു കണ്ണടച്ചാളകോ പറ്റേ വിളർത്തുരക്കാല വർഷാങ്കന പോന്നു വന്നാരേ ചുരന്ന മുലയുമായി പൂർവാംബുരാശിയെ പറ്റൊരീ മംഗമാർ ഭാഗ്യം കെടില്ലൊരു നാട്ടിനുമുണ്ട് അയൽപ്പക്കങ്ങളെങ്കിൽ സഹകരിച്ചിടുവാൻ എന്ന് പറഞ്ഞ് നമ്മുടെ തമിഴ്നാടുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ മഴയെക്കുറിച്ചൊക്കെ പറയുന്ന കവിതയാണ്. ഇതും 1 2 3 1 2 3 കറുത്ത എട്ടിച്ചുകളും 1 2 3 1 2 3 എന്നുള്ള താളത്തിൽ തന്നെയാണ്. ഇതേപോലെ ബുദ്ധനും ഞാനും നെരിയും എന്നുള്ള എടച്ചേരി വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയിൽ അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ തികച്ചു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാവത്തിൽ കാര്യങ്ങൾ പറയുന്ന മാതിരി ഒരു അതൊരു ഈണമാണെന്നുണ്ടെന്നോ താളമുണ്ടെന്നോ തോന്നാത്ത നമ്മൾ വർത്തമാനം പറഞ്ഞത് എങ്ങനെ മനുഷ്യന്മാരെ നരി എന്നാ നന്നോ എന്ന് ഒരു വർത്തമാനത്തിൽ ചോദിക്കുന്ന പോലെ വളരെ പ്രൊസൈക്കായിട്ട് തോന്നുന്ന തരത്തിൽ എഴുതിയ അതിമനോഹരമായിട്ടുള്ള ഈ കവിതയിലും അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ ഒരു കാട്ടുപാതയിൽ അരമയിൽ നടന്നാൽ അക്കരയായി നമ്മുടെ ചെറ്റുമാടം ഒരു കാട്ടുപാതയിൽ അരമയിൽ നടന്നാൽ അക്കരയായി നമ്മുടെ ചെറ്റുമാടം കരയുന്നുമുണ്ടാവാം പൊരിയുന്നുമുണ്ടാവാം ദുരിതമേ നാലഞ്ചു മക്കളിപ്പോൾ എന്ന് പറയുന്ന ആ കവിതയിലും ഈ തക്കിട്ട തക്കിട്ട അത് തന്നെ വേറെയൊരു പതിഞ്ഞ താരത്തിൽ വരികയാണ്. ഇങ്ങനെ ഒരേ താളം തന്നെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ എടശ്ശേരി ഈ കവിതയിൽ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വലിയ ദാർശനികമായിട്ടൊരു പ്രശ്നമാണ് എടശ്ശേരി ആ ബുദ്ധനും ഞാനും നരിയും എന്നുള്ള കവിതയിൽ ചർച്ച ചെയ്യുന്നത്. എളുപ്പവഴിക്ക് പോകുന്നു, എളുപ്പവഴിക്ക് പോയാലേ കുട്ടികൾക്ക് അരി എത്തിക്കാൻ പറ്റുള്ളൂ, എളുപ്പവഴിക്ക് പോയപ്പോൾ കാട്ടിലൂടെ പോകണം, കാട്ടിലൂടെ പോയപ്പോൾ നരിയുണ്ട് കാട്ടിൽ, നരി വന്നപ്പോൾ നരിയെ കൊന്നു, അത് ഹിംസയാണ്. ഇടയുള്ളൊരു വാദിപ്പിൻ ലക്ഷ്യവും മാർഗവും ഇടറിയോ ഞാനൊന്ന് തലചായ്ക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഈ കവിതയും ഇതേ തക്കിട്ട